ഏവർക്കും വന്ദനം, സ്വാഗതം, വെൽക്കം, വണക്കം. നസ്രയനായ യേശുവിന് കേരളത്തിലെ ഓർത്തഡോക്സ് സഭയോട് പറയാനുള്ളത് എന്താണ്? അത് ഏറ്റവും ലളിതമായും ഹ്രസ്വമായും പറഞ്ഞാൽ അത് പത്രോസിനോട് പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ന്യായമായും ഉദിക്കുന്ന ചോദ്യം, പത്രോസിനോട് പറഞ്ഞത് എന്താണ്? അത് മനസ്സിലാക്കാനൊരു പ്രയാസവുമില്ല. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ആ ഭാഗമൊന്ന് വായിക്കട്ടെ. ഒരേ ഒരു വാക്യം, 52-ാം വാക്യം 26-ാം അധ്യായത്തിൽ നിന്ന്, യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. പുട്ട് ഡൗൺ ദ സോഡ്, ഹി ഹൂ ടേക്സ് ദ സോഡ് ഷാൽ പെറിഷ് ബൈ ഇറ്റ്. യേശു പത്രോസിന് നൽകുന്ന ആത്മീകമായ ആജ്ഞയാണ്. അധികാരമുള്ളവൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. താൻ ഗെത്സെമനത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ കൂടെ പോകേണ്ട ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ എത്ര വാളുകളുണ്ട്? പത്രോസ് പറയുന്നു, രണ്ട് വാളുകളുണ്ട്. യേശു പറഞ്ഞു, അത് മതി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ രണ്ട് വാളുകൾ കൊണ്ട് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന സൈന്യത്തോട്, പടയാളികളോട് മല്ലിട്ട് ജയിക്കുവാൻ സാധിക്കുമെന്ന്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടുകൂടെയാണ് എത്ര വാളുണ്ട്, രണ്ട് വാളുകളുണ്ട്, അത് മതി എന്ന് യേശു പറഞ്ഞത്? ഒരിക്കലും അതല്ല അതിൻ്റെ അർത്ഥം, അതിൻ്റെ ലക്ഷ്യം എന്നത് വളരെ വ്യക്തമാണ്. മാത്രവുമല്ല, സൈന്യത്തിൻ്റെ കയ്യിൽ നിന്ന് വല്ല വിധേനയും രക്ഷപ്പെടാനാണെങ്കിൽ യേശുവിന് വാളിൻ്റെ പോലും ആവശ്യമില്ല. യേശു പറയുന്നുണ്ടല്ലോ, എന്നെ ഈ ലോകത്തിലെ എല്ലാ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കുവാൻ പര്യാപ്തമായൊരു പിതാവ് എനിക്കുണ്ട്. ഞാൻ അവനോട് ചോദിച്ചിരുന്നുവെങ്കിൽ മനുഷ്യനെ വിഭാവന ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ശക്തിയുള്ളൊരു സൈന്യം ഉണ്ടാകുമായിരുന്നു. മലാഖമാരുടെ സൈന്യം എനിക്കുണ്ടാകുമായിരുന്നു. ബലപ്രയോഗത്തിലല്ല യേശു സ്ഥാപിച്ച ദൈവരാജ്യം സ്ഥിതി ചെയ്യുന്നത്, കയ്യൂക്കിലല്ല. എന്നാൽ താൻ ഇപ്രകാരം ഗെത്സെമനത്തോട്ടത്തിൽ വെച്ച് തൻ്റെ ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടുമെന്നും തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും വ്യക്തമായി അറിഞ്ഞ യേശു ആ സാഹചര്യത്തിൽ തൻ്റെ ശിഷ്യന്മാർ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു തത്വം, ഒരു കാലത്തും യേശുവിൻ്റെ ഒരു അനുയായിയും മറന്നു പോകരുത് എന്ന് യേശു നിർബന്ധം പിടിച്ച ഒരു അവസാനത്തെ മർമ്മം എന്താണ്? നിങ്ങൾ ഒരു സാഹചര്യത്തിലും ഒരു വിധത്തിലും വാള് എടുത്ത് പ്രയോഗിക്കരുത്, ബലപ്രയോഗം നടത്തരുത്. നിങ്ങളുടെ ആശ്രയം, നിങ്ങളുടെ വിശ്വാസം ബലപ്രയോഗത്തിൽ നിങ്ങൾ നിക്ഷേപിക്കരുത്. സുഹൃത്തുക്കളെ, ബലപ്രയോഗം പല വിധത്തിലാണ് നമുക്കറിയാം. ശാരീരികമായ ബലപ്രയോഗമുണ്ട്. ഇപ്പോൾ പ്രശസ്തനായ ഒരു ബോക്സറോട്, എനിക്ക് ശാരീരികമായി ബോക്സിംഗ് നടത്തി ജയിക്കാനൊക്കത്തില്ല, നിങ്ങൾക്കറിയാം. എന്നാൽ അതുമാത്രമല്ല ബലപ്രയോഗം, ബൗദ്ധികമായ ബലപ്രയോഗമുണ്ട്. ആരെങ്കിലും എപ്പോഴെങ്കിലും മറ്റാരെയെങ്കിലും തോൽപ്പിച്ച് അതിൻ്റെ കൈയടി വാങ്ങിക്കാനെന്ന വിധത്തിൽ ദൈവം നൽകിയ ബുദ്ധി ഉപയോഗിക്കുന്നുവോ അവരൊക്കെയും തലച്ചോറിനെ ഒരു വാളായി ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെയൊരു ഉദാഹരണം നാം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. യേശു ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ,
അവിടെ മധ്യത്തിൽ നിന്നെഴുന്നേറ്റൊരു ന്യായശാസ്ത്രി യേശുവിനെ ജനത്തിൻ്റെ മധ്യത്തിൽ അപമാനിക്കുന്നതിനെ കൊച്ചാക്കി കാണിക്കേണ്ടതിൻ്റെ ചോദ്യം ചോദിക്കുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അത് അവൻ അവൻ്റെ അറിവിനെ അവൻ്റെ ബുദ്ധിയെ ഒരു വാള് പോലെ ഉപയോഗിക്കാൻ മാത്രം താല്പര്യപ്പെട്ട് എഴുന്നേറ്റ് നിന്നവനാണ്. അവനെ നിർവീര്യമാക്കാൻ യേശു സർഗാത്മകതയിൽ അവതരിപ്പിക്കുന്ന ഉപമയാണ് ഒരുപക്ഷേ വിശ്വവിഖ്യാതമായ നല്ല ശബരിക്കാരൻ്റെ ഉപമ. വാളിനെ വാളുകൊണ്ടല്ല അഭിമുഖീകരിക്കേണ്ടത്, വാളിനെ അഭിമുഖീകരിക്കാൻ മറ്റ് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയമായി സാധൂകരിക്കാവുന്ന മാർഗങ്ങളുണ്ട്. അതിൽ സുപ്രധാനമാണ് സർഗാത്മകത എന്ന ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. വിശദീകരിക്കേണ്ട വിഷയമാണ് എങ്കിലും ഈ സമയത്ത് ഞാനതിനെ തുനിയുന്നില്ല. അതുപോലെ നമുക്കറിയാം രാഷ്ട്രീയമായ സ്വാധീനം, അതൊരു വാളാണ്. ആർക്കെതിരെയും സമർത്ഥമായി, പ്രത്യേകിച്ച് ഈ കാലത്ത് വളരെ സാമർഥ്യത്തോടെ പ്രയോഗിക്കാവുന്ന ഒരു വാളാണ്. പ്രത്യേകിച്ച് ബി ജെ പിയുമായിട്ടൊക്കെ സഖ്യം കൂടിക്കഴിഞ്ഞാൽ അതൊരു വലിയ വാളാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കാവുന്ന ഒരു വാളാണ് നിയമം എന്നുള്ളത്. ഞാനിത് നിയമസംവിധാനത്തെയോ കോടതികളെയോ കൊച്ചാക്കുന്നതിന് പറയുന്നതല്ല. നാം എല്ലാവരും വളരെ വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം, പലരും നിയമത്തെ കോടതിയെ ഒരു കോടാലി പോലെയാണ് ഉപയോഗിക്കുന്നത്. ഞാനത് ഒത്തിരി അനുഭവിച്ച വ്യക്തിയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എത്രമാത്രം മനുഷ്യർ നിയമത്തെ ഒരു വാളിനെ പോലെ ഒരു കോടാലിയെ പോലെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിലൂടെ അവസ്ഥകൾ നോക്കിയാൽ മനസ്സിലാകും. അനുഭവത്തിൽ കൂടെ അനേക തവണ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായി എനിക്കിതിനെപ്പറ്റി പ്രതിപാദിക്കാൻ കഴിയും. നാം പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് നിയമം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് വലിയ സംഭവമാണെന്ന്. നിയമത്തിൻ്റെ ആ ഒരു ഭാവം, അതിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഇത് വളരെ അനിവാര്യമായ പരിഷ്കൃത ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണെങ്കിലും ഇത് വളരെ പരിമിതമായ ഒരു ഉപാധിയാണ്. ലോ ഈസ് എ വെരി ലിമിറ്റഡ് മീൻസ് ഓർ ഇൻസ്ട്രുമെൻറ്റ്. അതിൻ്റെ പരിമിതികൾ എന്ത് എന്ന ഞാൻ ചിലതൊക്കെ ഇതിനു മുമ്പുള്ള ചില വീഡിയോകളിൽ അങ്ങിങ്ങായി സൂചിപ്പിച്ചിട്ടുണ്ട്. അവയൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഭാഗം അത് ക്രിസ്ത്യാനി പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം യേശുവിനെ മനുഷ്യപുത്രനായ ദൈവപുത്രനായ യേശുവിനെ കൊല്ലുവാൻ, കൊന്നൊടുക്കുവാൻ അന്നത്തെ സഭയുടെ നേതൃത്വം ഉപയോഗിച്ചതും നിയമം തന്നെയാണ്. യേശുവിനെ വിചാരണ ചെയ്ത് കുറ്റമില്ലാത്തവനെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി നിയമം ഉപയോഗിക്കുമ്പോൾ, നിയമം ഒരു വാളിനെ പോലെയാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തി ഉണ്ടെന്ന് ആരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിയമം എനിക്ക് ഇങ്ങനെ ഒരു ആയുധം തന്നു, അത് ഞാൻ എങ്ങനെയാണ് പ്രയോഗിക്കാതിരിക്കുന്നത്? അത് പ്രയോഗിച്ച എൻ്റെ സഹോദരി സഭ, അതിലുള്ള സഹോദരി സഹോദരങ്ങളുടെ കഴുത്ത് വെട്ടാതെ എങ്ങനെ എനിക്കിരിക്കാൻ കഴിയും? അവരെ അടിച്ചിറക്കി നടുറോഡിലാക്കി വെക്കാതെ എനിക്കെങ്ങനെ നിയമ വാഴ്ചയോട് ബഹുമാനം കാണിക്കാൻ കഴിയും? എനിക്കൊരു നിവൃത്തിയുമില്ല. എനിക്കിത് ചെയ്യാൻ താല്പര്യം, പക്ഷെ നിയമം, സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി 2017 ജൂലൈയിൽ തന്നതുകൊണ്ട് ഈ അക്രമം കാണിക്കാതിരിക്കാൻ എനിക്കൊരു നിവൃത്തിയുമില്ല. നിയമം, 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 നിയമം. ഈ നിയമം മൂലമാണ് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിയുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യകഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും. യേശു ഈ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇടപെട്ടപ്പോൾ അവിടെ അവലംബിച്ച ആ സമീപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം മനുഷ്യനെ നിയമത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് ആ നിയമം എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുത്വത്തിൻ്റെ നെടും ചുവരുകൾ ഇടിച്ചു കളഞ്ഞ്
നിയമത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ വിശാലതയിലേക്ക് മനുഷ്യജാതിയെ വഴി നടത്തിയെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ശ്രദ്ധേയമായ ഭാഷയോട് പറയുന്നത്. സുഹൃത്തുക്കളെ, യേശു ദൈവപുത്രനായി ചരിത്രത്തിലേക്ക് കടന്നു വന്നത് ഒരു പുതിയ നിയമാവലി സൃഷ്ടിക്കാനല്ല, ദൈവസ്നേഹം ഈ ലോകത്ത് സ്ഥാപിക്കുവാനാണ്. ദൈവത്തിന് ഒരേ ഒരു നിയമം മാത്രമേ അറിയാവൂ, ദൈവം നൽകിയ ഒരേ ഒരു നിയമമേ ഉള്ളൂ. അത് പഴയ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതുമായ എൻ്റെ ദൈവമായ ഹോവേ, നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. 2-ാമത്തേത് അതിനോട് സമം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ യേശു എന്താണ് പറയുന്നത്? സക്രമെന്ത്? യേശു തൻ്റെ അന്ത്യ അത്താഴം തൻ്റെ ശിഷ്യന്മാരുമായി ആഘോഷിക്കുന്ന ആ സാഹചര്യത്തിൽ, അവിസ്മരണീയമായ ആ ഘട്ടത്തിൽ, യേശു തൻ്റെ ശിഷ്യന്മാർക്കായി നൽകുന്ന ഏക കൽപ്പനയുണ്ട്. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ. നാം വലിയ ആവേശത്തിൽ, എല്ലാ സഭകളും വലിയ ആവേശത്തിൽ കുർബാനയും അന്ത്യത്താഴവും യൂക്രിസ്റ്റും മാസുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഹൃദയത്തുടിപ്പായ ഈ കൽപ്പനയെ മാത്രം സ്വീകരിക്കുകയില്ല, അത് അങ്ങനെ ഉണ്ടെന്ന് നടിക്കുക പോലും ചെയ്യുകയില്ല. അവിടെ കൊണ്ട് നാം സ്ഥാപിക്കുന്ന കോടാലിയുടെ പേരാണ് സുപ്രീം കോടതി വിധി. അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഓർത്തഡോക്സ് സഭയിലെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ സ്വയം വഞ്ചനയുടെ ഭാഷ അല്പനേരം ഒന്ന് മാറ്റിവെച്ചിട്ട് സത്യത്തിൻ്റെ, മനുഷ്യ അവസ്ഥയുടെ യാഥാർത്ഥ്യങ്ങളുടെ ഭാഷയിൽ, ആ മനസ്സിൽ കൂടെ ഈ അവസ്ഥയെ നിങ്ങളൊന്ന് പരിഗണിച്ചാൽ, നിങ്ങൾ നിങ്ങളെ, നിങ്ങളുടെ സഹോദരി സഹോദരന്മാരായ യാക്കോബാ സഭയുടെ അംഗങ്ങളുടെ അവസ്ഥയിൽ സ്ഥാപിച്ച് അവരോടുള്ള അനുകമ്പയിൽ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തെ ഒന്ന് പരിഗണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ നിയമത്തെ ഒരു വാള് പോലെ ഉപയോഗിക്കുവാൻ മടിക്കാത്തവരാണ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഒരു ഓർത്തഡോക്സ് സഭ അംഗം പോലും, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, സ്വമേധയാ ഈ അക്രമം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഊഹാപോഹമല്ല, ഞാൻ അനേകരോട് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും എനിക്ക് ഓർത്തഡോക്സ് സഭയിലെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്നോട് പ്രതിഷേധം അറിയിക്കാനായി വിളിച്ചുവെങ്കിലും കുറച്ചു നേരം പരസ്പരം സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം യാഥാർത്ഥ്യബോധം പ്രാപിക്കുകയും എൻ്റെ ആശയത്തോട് യോജിക്കുകയും ചെയ്തു എന്നത് ഈ സമയത്ത് ഞാനൊന്ന് സന്തോഷത്തോടെ ഒന്ന് ഓർത്തുകൊള്ളട്ടെ. അവർക്കെല്ലാം അറിയാം, പുരോഹിത വൃത്തത്തിൻ്റെ, പുരോഹിത വർഗത്തിൻ്റെ ദുഷിച്ച പ്രേരണയും അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമാക്കാതെ മനുഷ്യത്വത്തോടെ ചിന്തിക്കുവാനും അവസ്ഥകളെ മനസ്സിലാക്കാനുമുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുന്ന എല്ലാ സഭാംഗങ്ങളും, ഓർത്തഡോക്സ് സഭയിലെ എല്ലാ സഭാംഗങ്ങളും, അവിടെയും ഇവിടെയും വിരളമായ ചില പുരോഹിതന്മാരും ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി ഒരു വിധത്തിലും ക്രിസ്തീയമായ ദർശനത്തിൽ നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. ഈ രണ്ട് സഭകളിലുള്ള വിശ്വാസികൾക്ക് പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം സഹകരിപ്പാനും അംഗീകരിക്കാനും തങ്ങൾ ക്രിസ്തുയേശുവിൽ ഒന്നാണ് എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ആശ്വാസം പങ്കിടുവാനുമുള്ള അവസരം 100% നശിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് സഭയിലുള്ള പുരോഹിത വൃന്ദങ്ങളാണ്, പുരോഹിത ശ്രേഷ്ഠന്മാരാണ്. അവരാണ് ഈ രോഗത്തിൻ്റെ ഉറവിടം, അവരാണ് ഇതിലെ വിഷമുള്ളത് എന്നത് വളരെ സ്പഷ്ടമാണ്. ജനത്തെ അവരുടെ ആത്മീയ ബോധത്തിന് വിട്ടുകൊടുത്താൽ ഈ പ്രശ്നം 100% പരിഹരിക്കപ്പെടും.
പുരോഹിതവർഗത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഈ രണ്ട് സഭകളിലെ വിശ്വാസികൾ മോചനം പ്രാപിച്ചാൽ ക്രിസ്തു വിശ്വാസത്തിന് അപമാനവും ദുഷ്പേരും നാറ്റവും മാത്രം സമ്പാദിക്കുന്ന ഈ തെരുവിയുദ്ധം, ഈ കീരിയും പാമ്പും പോലെയുള്ള മാമാങ്കം ആ നിമിഷം അവസാനിക്കും. പക്ഷേ ഇത് ഉണങ്ങാത്ത മുറിവായി വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ പേര് നാവ് കൊണ്ട് ഉച്ചരിക്കുകയും അവൻ്റെ ആത്മാവിനെ ഉള്ളുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്ന പൈശാചികമായ ഒരു പുരോഹിത മേൽക്കോയ്മയാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഞാൻ ഇന്നലെ എന്നോട് സംസാരിച്ച ഓർത്തഡോക്സ് സഭയിലെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചു, സഹോദര, നാളെ കേരള സർക്കാർ ഇടപെട്ടിട്ട് പോലീസിനെ വിട്ട് അല്ലെങ്കിൽ CRPFനെ വിട്ട് ഈ 1000-ൽ പരം യാക്കോബക്കാരുടെ പള്ളികൾ, അത് സംബന്ധമായ വസ്തുവകകൾ, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ബലപ്രയോഗം നടത്തി, രക്തച്ചൊരുത്തിൽ നടത്തി പിടിച്ചെടുത്ത് നിങ്ങളുടെ മടിയിലിട്ടു എന്ന് വിചാരിക്കാം. ഇപ്പം നിങ്ങൾക്ക് 1000-ൽ പരം പള്ളികൾ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആത്മീയമായ വളർച്ചയോ ആന്തരികമായ അഭിമാനമോ സമാധാനമോ വെളിച്ചമോ ഉണ്ടാകുമോ? അദ്ദേഹം പറഞ്ഞില്ലേ ഇല്ല. ഇത് നഷ്ടക്കച്ചവടമാണെന്നറിയാത്ത ഒരു വ്യക്തി പോലും ഈ രണ്ട് സഭകളിലുമില്ല. ഞാൻ ഒരു സഭയെയും ന്യായീകരിക്കുകയല്ല. ഈ ശാപം ഇപ്രകാരം വരുത്തി വെക്കുന്നതിൽ യാക്കോബ സഭ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരാണ് ഈ വിഷയം വലിച്ച് കോടതിയെ കൊണ്ടുപോയത്. എന്നാൽ അങ്ങനെ പോയതുകൊണ്ട് തൽഫലമായി ഞങ്ങൾക്ക് ലഭിച്ച കോടാലി ഞങ്ങളത് പ്രയോഗിച്ച് അടങ്ങും എന്ന് പറയുന്നതിലും ഒരർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓർത്തഡോക്സ് സഭയോട് നസ്രേന യേശുവിന് പറയാനുള്ളത്, മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യത്തിലുണ്ട്. അവൻ ഓർത്തഡോക്സ് സഭയോട് പറയുന്നത്, വാളുറയിലിടൂ, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. എവർക്കും സമാധാനമുണ്ടാകട്ടെ. ആമേൻ.